ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിന്റെ താളുകളിൽ വിസ്മരിക്കപ്പെട്ടുപോയ നിരവധി പോരാളികളുണ്ട്. 1947 രാജ്യം സ്വാതന്ത്ര്യം നേടിയെങ്കിലും അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ആരംഭിച്ചതാണ്. ഇന്ത്യൻ ഗ്രാമങ്ങളിലും നാട്ടുരാജ്യങ്ങളിലുമെല്ലാം ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾ ഉണ്ടായി. ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ മരണം വരെ പോരാടിയ ധീരഭരണാധികാരിയായിരുന്നു റാണി അവന്തിഭായ്. 1831 ഓഗസ്റ്റ് 16 സിയോണിലെ ഒരു ജന്മി കുടുംബത്തിൽ ജനനം. ആയുധ പരിശീലനത്തിലും അമ്പെയ്ത്തിലും സൈനിക നയതന്ത്ര ഭരണകാര്യങ്ങളിൽ പ്രാവീണ്യം നേടിയ അവന്തിഭായിയെ രാംഗഡിലെ രാജകുടുംബത്തിലേക്കാണ് വിവാഹം കഴിപ്പിച്ചയച്ചത്. ആന്തോബായ് എന്നാണ് മാതാപിതാക്കൾ വിളിച്ചതെങ്കിലും വിവാഹശേഷം അവന്തിഭായ് എന്ന പേര് സ്വീകരിച്ചു. अंतोबाई का, रानी का पहले गांव घर का नाम था अंतोबाई. ससुराल में आने के बाद अब अंतोबाई समाप्त हो गया, अवंतीबाई शुरू हो गया. तो रामगढ़ जब शादी होके आई हो तो यहाँ अवंतीबाई के नाम से ही उसका सब कुछ आगे चला. यहाँ पर लक्ष्मण सिंह अवंतीबाई के ससुर कहलाए और विक्रमादित्य सिंह ये लक्ष्मण सिंह के पुत्र कहलाए. 1851 രാംഗഡ് മഹാരാജാവ് ലക്ഷ്മൺ സിംഗ് മരണപ്പെടുകയും മകൻ വിക്രമാദിത്യ സിംഗ് ലോധി ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ അധികാരത്തിൽ വന്ന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം രാജാവിന്റെ ആരോഗ്യസ്ഥിതി മോശമാകാൻ തുടങ്ങി. അതോടെ അധികാരം റാണിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. എന്നാൽ അവന്തിഭായിയെ ഭരണാധികാരിയായി അംഗീകരിക്കാതിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടം ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന നയത്തിന്റെ കീഴിൽ രാംഗഡിൽ ഭരണകൂട പ്രതിനിധിയെ നിയോഗിച്ചു. ആണധികാരികളില്ലാത്ത നാട്ടുരാജ്യങ്ങളിൽ ഭരണകൂട പ്രതിനിധികളെ നിയോഗിച്ച് ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു ഈ നയത്തിലൂടെ ബ്രിട്ടീഷ് ഭരണകൂടം ലക്ഷ്യമിട്ടിരുന്നത്. വിക്രമജീത് സിംഗ് കി മൃത്യു ഹോ ഗയി, ദോ ലഡ്കേ ഹുയി റാണി കി, അമാൻ സിംഗ് ഓർ ശേർ സിംഗ്. ഇസ്കേ ബാദ് രാജാ കാ നിധൻ ഹോ ഗയാ. ये बहुत छोटे थे तो हड़प नीति, लॉर्ड डलहौजी थे दिल्ली में, तो हड़प नीति के अंतर्गत इनने उस राज्य को हड़प लेने का विचार किया और कोर्ट ऑफ वार लागू कर दिया रामगढ़ में. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗവർണറായിരുന്ന ജനറൽ ഡൽഹൌസി പ്രഭുവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം. രാജാവിന്റെ രണ്ട് മക്കൾക്കും പ്രായപൂർത്തിയായിട്ടില്ലെന്നാരോപിച്ച് കമ്പനി അവിടെ പ്രതിനിധിയെ നിയോഗിച്ചു. എന്നാൽ കമ്പനിയുടെ തീരുമാനത്തിൽ അതൃപ്തി അറിയിച്ച അവന്തിഭായ് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. രാംഗഡിലെ ഖേരിൽ നടന്ന പോരാട്ടത്തിൽ അവന്തിയുടെ യുദ്ധതന്ത്രങ്ങൾക്ക് മുന്നിൽ ബ്രിട്ടീഷ് സൈന്യത്തിന് തോൽവി സമ്മതിക്കേണ്ടി വന്നു. ये घिरते जा रहे थे, रानी की शक्ति भी क्षीण होती जा रही थी. उसी समय रानी ने सोचा कि अब यहाँ सामने तीनों से निपटना एक साथ कठिन है. എന്നാൽ പിന്നീട് ബ്രിട്ടീഷ് സൈന്യം തിരിച്ചെത്തി രാംഗറിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയും സൈനിക കേന്ദ്രങ്ങൾ തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടെ റാണിയും സൈന്യവും ദേവഹരിഗഡ് വനത്തിൽ ഒളിച്ചു. ബ്രിട്ടീഷ് ആക്രമണത്തിൽ തിരിച്ചടി നേരിട്ടെങ്കിലും അവന്തിഭായ് തോൽവി സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. ജനറൽ വഡ്ഡിംഗ്ടണിന്റെ ക്യാമ്പിന് നേരെ അവന്തിയും കൂട്ടരും ഒളിപ്പോരുകൾ നടത്തി. എന്നാൽ ബ്രിട്ടീഷ് സൈന്യത്തെക്കാൾ ആൾബലം കുറവായിരുന്ന അവന്തിഭായുടെ സൈന്യത്തിന് അധികം നാൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. വനത്തിൽ വെച്ചുണ്ടായ പോരാട്ടത്തിനിടെ അവന്തിഭായിയെയും കൂട്ടരെയും ബ്രിട്ടീഷ് സൈന്യം വളഞ്ഞു. കീഴടങ്ങാൻ തയ്യാറല്ലാതിരുന്ന അവന്തിഭായ് 1858 മാർച്ച് 20 സ്വയം ജീവനൊടുക്കി. ന്യൂസ് ഡെസ്ക്, ETV Bharat.